സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ ആശാപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയതുകൊണ്ടിരുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അതിന്റെ ഓവറോൾ സമ്മറി ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിലൊരു ക്രൂഷ്യൽ ട്വിസ്റ്റിൽ അല്ലെങ്കിൽ ക്രൂഷ്യൽ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചു അപ്പൊ അതിന്റെ കണ്ടീഷൻ ആണ് നമുക്ക് ഇന്ന് ഇനി നോക്കാനായിട്ടുള്ളത് അപ്പൊ നമ്മുടെ നവിതയും അജിത്ത് നവിതയുടെ ഹസ്ബൻഡായ അജിത്ത് കൂടെ എന്താണ് അവർ രണ്ടുപേരും കൂടെ തമ്മിൽ ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് അവസാനിപ്പിച്ചത് അപ്പൊ അവർ രണ്ടുപേരും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട് നവിത ഓരോ കാര്യങ്ങൾ പറയുന്നു നമ്മുടെ അജിത്തിനെ ശകാരിക്കുന്നുണ്ട് അജിത്തിന്റെ അടുത്ത് പറയുന്നുണ്ട് താങ്കൾ എന്താണ് അല്ലെ താങ്കൾ എത്ര തവണ പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് കേൾക്കാത്തത് ഈ കത്ത് ഒട്ടിച്ച് വായിക്കരുതെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാത്തത് എന്താണ് ഈ കത്ത് അല്ലെ എന്തുകൊണ്ട് നിങ്ങൾ മറന്നുപോയി എനിക്ക് കത്ത് തരാൻ എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോഴ് അജിത്തിന് അവസാനം അജിത്ത് ചിരിച്ചുകൊണ്ടൊക്കെ ഇതിനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഇഷ്യൂവിനെ എന്താണ് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അജിത്തിന് സാധിക്കുന്നില്ല അങ്ങനെ അവസാന നിമിഷം അജിത്ത് ഒരു പോയിസൺഡ് എന്താണ് നൈഫ് എടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു അതായത് പോയിസൺഡ് നൈഫ് എന്ന് പറഞ്ഞാൽ നമ്മള് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് അതായത് പഠിച്ച പണി 18 നമ്മൾ നോക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അല്ലെങ്കിൽ എന്താണ് എല്ലാ ശ്രമങ്ങളും പാഴായിട്ട് അവസാനം നിലനിൽക്കുന്ന ഒരു ശ്രമം അതാണ് അജിത്ത് ഇവിടെ എന്തിരിക്കുന്നത് എടുത്തിരിക്കുന്നത് നോക്കാം ഇപ്പൊ പേജ് നമ്പർ 20 അതിന്റെ ആ പാസേജ് തൊട്ട് ശ്രദ്ധിക്കുക കേട്ടോ Now he took two picks up the poison knife. അപ്പോ ഇത്രയും നേരം അജിത്ത് ഫേക്ക് സ്മൈൽ ഒക്കെ കൊണ്ട് ആരെ അഫക്ഷനേറ്റ് ആയിട്ട് അല്ലെ വാത്സല്യത്തോടുകൂടി തന്റെ ഭാര്യയെ അടക്കാനായിട്ട് ശ്രമിച്ചു നമ്മുടെ ഭർത്താവായ അജിത്ത് പക്ഷേ അതിലൊന്നും നവിത കീഴടങ്ങുന്നില്ല നവിത വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അജിത്തിനെ ശകാരിക്കുകയാണ് അവസാനം ഒരു മാർഗവും അല്ലെ എന്താണ് പരിഹാരം കണ്ടെത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ അജിത്ത് ഒരു പോയിസൺഡ് നൈഫ് എടുത്തു എന്ന് പറയുന്നു അതായത് അവസാനത്തെ മാർഗം സ്വീകരിച്ചു ഹി സേസ് അവൻ പറഞ്ഞു ഇങ്ങനെയാണ് പറഞ്ഞത് ഈസ് ദാറ്റ് സോ അങ്ങനെയാണ് അല്ലെ എന്തായിരുന്നു നമ്മുടെ വൈഫ് ചോദിച്ചത് നിങ്ങളൊരു വളരെ കോമൺ ആയ കോമൺ സാധാരണ കൺട്രി ആയ വൾഗർ മാൻ ആണ് എന്ന് ആരെ അഡ്രസ് ചെയ്തു അജിത്തിനെ ഭാര്യയെ ഭാര്യ ഭർത്താവിനെ വിശേഷിപ്പിച്ചു നിങ്ങളൊരു വൃത്തികെട്ട മനുഷ്യനാണ് എന്ന് വിശേഷിപ്പിച്ചു അപ്പോ അതിന് റിപ്ലൈ ആയിട്ടാണ് പറയുന്നത് അല്ലെ ഈസ് ദാറ്റ് സോ അങ്ങനെയാണോ നീ പറയുന്നത് ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ് ആൻഡ് ഹോൾഡ് ഔൺ ദെയർ പാംസ് ടു ദെയർ സൺ ഇൻ ലോ ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ എക്സ്പ്ലനേറ്ററി മാർക്ക് അശ്വിനോട് കൊടുത്തിരിക്കുകയാണ് നോക്ക് ഈസ് ദാറ്റ് സോ അങ്ങനെയാണോ ദോസ് ഹു വൈൻ ഡേ ആൻഡ് നൈറ്റ് രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ വൈൻ വൈൻ ചെയ്യുക ബെഗ് യാചിക്കുന്ന അല്ലേ ആൻഡ് ഹോൾഡ് ഔൺ ദെയർ പാംസ് ടു ദെയർ സൺ ഇല്ല അമ്മയെ കളിയാക്കുക ആരുടെ നവിതയുടെ അമ്മയെ കളിയാക്കുക മരുമകന്റെ മുന്നിൽ ഒരു നാണക്കേടും വിചാരിക്കാതെ പൈസയ്ക്ക് വേണ്ടി പണത്തിന് വേണ്ടി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ യാചിച്ച് കൈനീട്ടുന്ന അങ്ങനെയുള്ള ആളുകളാണോ നിന്റെ ഭാഷയിൽ ദേ ആർ ദ ഹൈ ക്ലാസ് പീപ്പിൾ ഓ അവരായിരിക്കും അല്ലേ ഉയർന്ന ഉന്നത കുലജാതർ അല്ലെ ഉന്നത കുലജാതർ ഉയർന്ന ക്ലാസ്സിൽ ഉയർന്ന ചിന്താഗതിയിൽ അല്ലെങ്കിൽ ഉയർന്ന സമൂഹത്തിൽ നിലയും വിലയുമുള്ള കുടുംബക്കാർ അങ്ങനെയുള്ളവരാണ് എന്ന് ഇദ്ദേഹം പറയുകയാണ് ഐറണിയാണ് വിരോധാഭാസത്തിലൂടെ പറയാണ് ഓ നിന്റെ ഐഡിയൽ നിന്റെ തോട്ട് നിന്റെ ചിന്തയിൽ ഇങ്ങനെയുള്ള ആളുകളായിരിക്കും നിന്റെ ചിന്തയിൽ വളരെ ഉയർന്ന ആളുകൾ അല്ലെ നിന്റെ അമ്മയെ അതായത് നവിതയുടെ അമ്മയവിടെ കളിയാക്കുക ആര് നവിതയുടെ ഹസ്ബൻഡ് കളിയാക്കുകയാണ് കാരണം നവിതയുടെ അമ്മ ഇതിന് മുന്നോടിയായിട്ടും ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു പൈസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ അമ്മയെ കളിയാക്കുന്നു നവിതയെ കളിയാക്കാൻ ഒന്നും കിട്ടിയില്ല നവിതയുടെ അമ്മയെ കളിയാക്കിയാണ് അപ്പൊ നമ്മളെ നമ്മുടെ അമ്മയെ കളിയാക്കി കഴിഞ്ഞ് മറ്റുള്ള കളിയാക്കി കഴിഞ്ഞ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല ഇഷ്ടപ്പെടും ഇല്ല നവിത എങ്ങനെ റെസ്പോണ്ട് ചെയ്തെന്ന് നോക്കാം A drunk pick his daughter becomes a queen. And so, okay. അപ്പോ അവിടെ ഫിനിഷ് ചെയ്യുന്നില്ല ഒരു ഐഫിനിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഒരു ഡം പിക്കേഴ്സ് ഡോട്ടർ അല്ലെ ഡം മീൻസ് ഉച്ചിഷ്ട വേസ്റ്റ് എന്നൊക്കെയാണ് അപ്പോള് അപ്പോ ഈ നമ്മുടെ ചാണകം വാരുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ ചാണകം വാരുന്ന ഡോട്ടർ അവരുടെ മകൾ എന്താണ് ഒരു രാജകുമാരിയായിട്ട് മാറി ഇവിടെ ഡം പിക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബംഗാളിൽ നിലവിലുള്ള ഒരു ശൈലിയൊക്കെയാണ് ഓക്കെ അപ്പൊ അത് നമ്മളിലേക്ക് ഇതിലേക്കാണെങ്കിൽ പൂർ മാൻ എന്നുള്ള അർത്ഥമാണ്
ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടി ഒരു രാജകുമാരിയായി എന്ന് പറയുന്നു. എന്നാൽ ആരെ കളിയാക്കുന്നത്? നൊമിതയെ ഭർത്താവ് കളിയാക്കുകയാണ്. കാരണം നൊമിത ഈസ് ഫ്രം എ പൂർ ഫാമിലി. ഇറ്റ് വാസ് ഓൺലി ബിക്കോസ് ഓഫ് ഹർ ബ്യൂട്ടി ദാറ്റ് അജിത് ഗോട്ട് ഹർ, അല്ലെങ്കിൽ അജിത് ഷീ ഡിസേർവ്ഡ് എ ജോയിന്റ് ഫാമിലി ലൈക്ക് ദിസ്. അല്ലെ, നമ്മുടെ നൊമിതയ്ക്ക് ഇങ്ങനെ ഒരു കുടുംബം ലഭിച്ചതിന്റെ കാര്യം it was because of her beauty alone. Beauty alone alle avante saundaryam maatramayirunnu kaaryam ennu parayunnu, vera oru kaaryam adhu swadhinichittilla. Evarku panam illa paisa illa onnum illa, saundaryam undayirunnu Nomidakku. That's why Ajit married Nomida. Adu kondana Ajit ethiyathu Nomide vivaham kazhichu alle. Yes, nokka. So ide kaliyaalukkaanu oru paavappettavante bhaariya ippol idha oru rajakumari aayirikkunnu. By marrying Ajit, Nobita has become a queen. Nobita has become a queen. ഒരു രാജകുമാരിയായി മാറിയിരിക്കുന്നു എന്ന് പറയും. നോക്കുക, shut up Nobita. Yes, Nobita അലറുന്നു. Yell, അല്ലെ, വാവിട്ട് കരയുന്നു, അല്ലെങ്കിൽ എന്താണ്, ആ അലറുകയാണ്. Shut up, മിണ്ടരുത്, ഇനി മിണ്ടരുത്, അല്ലെ, മിണ്ടരുത്. നേരത്തെ പറയുന്നതേ ഡയലോഗ്. Their rooms on the third floor. That's a blessing. Otherwise, with that screen, everyone would have come to look. ഭാഗ്യം എന്ന് പറയട്ടെ, അവരുടെ മുറി മൂന്നാമത്തെ നിലയിലാണ്. നൊമിതയും അജിത്തും താമസിക്കുന്ന ആ കുടുംബം ഒരു വളരെ വലിയൊരു കുടുംബമാണ്. ബംഗാളിലേക്ക് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ, അവരെന്താണ്, ഒരു ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ താമസിക്കാം. വെൽത്തി ആയിട്ടുള്ള ഫാമിലീസിലൊക്കെ വളരെ വലിയ എന്തായിരിക്കും കുടുംബം, അല്ലെങ്കിൽ ഹൗസ് വീടൊക്കെ ആയിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആ കുടുംബത്തിൽ താമസിക്കുന്നു. അപ്പൊ ഇവർ മൂന്നാമത്തെ നിലയിലാണ് അജിത്തും നൊമിതയും താമസിക്കുന്നത്. Their rooms on the third floor. ഇവിടെ പറയാണ് അവരുടെ മുറി മൂന്നാമത്തെ നിലയിലാണ്. That is a blessing. അതൊരു അനുഗ്രഹമായി, blessing അനുഗ്രഹമായി. Otherwise, അല്ലാത്ത പക്ഷം, with that scream, ആ അലർച്ചയോടെ, ഏത് അലർച്ച, ഇപ്പോൾ shut up എന്ന ഉറക്കെ ആര് അലറി, നൊമിത അലറിയല്ലോ. ആ shut up എന്ന് പറയുന്ന അലർച്ചയിലൂടെ everyone would have come to look. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഈ സംഭവം ഇത് നോക്കാൻ വേണ്ടി വന്നേനെ, ഏത് നോക്കാൻ വേണ്ടി വന്നേനെ, ആ ഇവിടെ എന്താണ് ഇത്രയും ബഹളം നടന്നത്, എങ്ങനെയാണ്, എന്താണ് എന്ന് നോക്കാൻ വേണ്ടി വന്നേനെ. അപ്പൊ അവർ മാത്രമല്ല ഫാമിലി താമസിക്കുന്നത്, ഫാമിലി മെമ്പേഴ്സ് ഫാമിലി, ആ ഹൗസിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ കൂടുതൽ കുടുംബാംഗങ്ങളുണ്ട്. അപ്പൊ അവർ എന്ത് ചെയ്തത്, ഇത് എന്താണ് ഈ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഈ ശബ്ദം കേട്ട് അവരും വന്നേനെ എന്ന് പറയുക. അപ്പൊ ആ ഷട്ടപ്പ്, നൊമിത പറഞ്ഞ ഷട്ടപ്പിന് ബദലായി അജിത് അലറുന്നു, യു ഷട്ട് അപ്പ്, അല്ലെ, നീ മിണ്ടാതിരിക്കുക, നീ മിണ്ടാതിരിക്കുക. വാട്ട് ഷട്ടപ്പ്, ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, വാട്ട് ഐ പ്ലീസ്, വാട്ട് വിൽ യു ഡു, ക്യാൻ യു ഡു എനിത്തിങ്, അല്ലെ, നോക്ക്, ഷട്ടപ്പ്, അല്ലെ, അജിത് ചോദിക്കുകയാണ്, അജിത് അലറുകയാണ്, ഷട്ടപ്പ്, നീ എന്റെ അടുത്ത് ഷട്ടപ്പ് പറയുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടുള്ളതാണ്. അജിത് തിരിച്ചു പറയല്ല, ഷട്ടപ്പ് എന്ന്, അല്ലെ, യു ആർ സേയിങ് ഷട്ടപ്പ് ടു മീ, അല്ലെ, നീ എന്റെ അടുത്ത് ഷട്ടപ്പ് എന്ന് പറയുന്നു. അജിത് തലറിക്കൊണ്ട് പറയുന്നു, വാട്ട് ഷട്ടപ്പ്, എന്ത് ഷട്ടപ്പ്, എന്ത് മിണ്ടാതിരിക്കാൻ പറയുന്നത്, നീ, ഐ വിൽ ഡു വാട്ട് ഐ വാണ്ട്, എനിക്ക് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്യും, ഐ വിൽ ഡു, ഐ വിൽ ഡു, ഐ വിൽ ഡു, ഞാൻ വാട്ട് ഐ വാണ്ട്, എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യും, അല്ലെ, എനിക്ക് എന്താണ് ആവശ്യമെന്ന് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. ഇറ്റ്സ് നോട്ട് ഓഫ് യുവർ ബിസിനസ്, അത് നിന്റെ ബിസിനസ് മീൻസ് നിന്റെ, നീ അത് കെയർ ചെയ്യേണ്ട കാര്യമില്ല. യു ഡോ നീഡ് ടു കെയർ ദാറ്റ് ബിക്കോസ് ഐ ആം യുവർ ഹസ്ബൻഡ്, ഞാൻ നിന്റെ ഭർത്താവാണ്, എനിക്ക് അതിനുള്ള അവകാശമുണ്ട്. ഐ വിൽ ഡു വാട്ട് എവർ ഐ ലൈക്ക്, എനിക്ക് എന്ത് ഇഷ്ടമുണ്ടോ അത് ഞാൻ ചെയ്യും. വാട്ട് ഐ പ്ലീസ്, എനിക്ക് തൃപ്തി തോന്നുന്നത് എന്തും ഞാൻ ചെയ്യും. വാട്ട് ഐ പ്ലീസ്, തൃപ്തി തോന്നുക, പ്ലീസ് തൃപ്തി, എനിക്ക് തൃപ്തി തോന്നുന്ന എന്തും ഞാൻ ചെയ്യും. വാട്ട് വിൽ യു ഡു, നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ക്യാൻ യു ഡു എനിത്തിങ്, പണിയെടുത്ത് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് യു ആർ എ വുമൻ, നീ ഒരു സ്ത്രീയാണ്, നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കളിയാക്കാണ്. നോക്ക്, ഐ കാൻ ഡു എനിത്തിങ്, ആൾമോസ്റ്റ് പാൻറ്റിങ്. നൊമിത പ്രൊനൗൺസസ് ഈച്ച് വേർഡ് ക്ലിയർലി, യു വാണ്ട് ടു സീ ഇഫ് ഐ കാൻ ഡു എനിത്തിങ് കേട്ടോ. നോക്ക്, ഐ കാൻറ്റ്, എനിക്ക് സാധിക്കില്ല, ഐ കാൻറ്റ് ഡു എനിത്തിങ്, എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, നൊമിത മറുപടി പറയുകയാണ്. ആൾമോസ്റ്റ് പാൻറ്റിങ്, കിതച്ചുകൊണ്ടാണ് നൊമിത പറയുന്നത്, കാരണം അത്രയും എനർജി എടുത്താണ് നൊമിത നേരത്തെ അലറിയത് ഷട്ടപ്പ് എന്നൊക്കെ. അപ്പോ കിതച്ചുകൊണ്ട് നൊമിത പറയുന്നു,
Namita pronounces each word clearly. വളരെ വ്യക്തമായി ഓരോ വാക്കും ഉച്ചരിച്ചുകൊണ്ട് നമിത പറയുന്നു. You want to see if I can do anything? നിനക്ക് കാണണമോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? Do you want to see what I can do? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് കാണണമോ? ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പുരുഷന് കാണണമോ എന്ന ചോദ്യമാണ് അവിടെ ആശാപൂർണ ദേവി ചോദിക്കുന്നത്. ഓക്കേ, ഡു വാണ്ട് ടു സീ വാട്ട് ഐ കുഡ് ഡു? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് കാണണം. And immediately, പെട്ടെന്ന് തന്നെ, she does something that is astonishing. വളരെ പെട്ടെന്ന് തന്നെ അവള് അസ്ട്രോണിഷിംഗ്, അതിശയകരമായ എന്തോ ഒരു കാര്യം അവള് ചെയ്യും. അതിശയകരമായ എന്തോ ഒന്ന് അവള് ചെയ്തു. She does something. അവൾ എന്തോ ചെയ്തു. എന്താണത്? She grabs Ajit's matchbox that is lying near his cigarettes on the table. അപ്പോ ടേബിളില് സിഗരറ്റിന്റെ അടുത്തായിട്ട്, അല്ലെ, സിഗരറ്റ് ഉണ്ടല്ലോ നമ്മൾ വരയ്ക്കുന്ന സിഗരറ്റ്, ആ സിഗരറ്റിന്റെ അടുത്തായിട്ട് അജിത്തിന്റെ തീപ്പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. അജിത്ത് സ്മോക്കറാണ്, അജിത്ത് സിഗരറ്റ് വലിക്കും. അപ്പോ അജിത്തിന്റെ സിഗരറ്റിന്റെ ടേബിളിൽ അജിത്തിന്റെ സിഗരറ്റ് ഉണ്ട്. ആ സിഗരറ്റിന്റെ അടുത്തായിട്ട് മാച്ച് ബോക്സ് ഇരിപ്പുണ്ട്. ആ മാച്ച് ബോക്സ് പെട്ടെന്ന് ഷീ ഗ്രാബ്സ്, അവൾ എന്ത് ചെയ്യുന്നു? ഗ്രാബ് ചെയ്യുക, എടുക്കുക, അവള് പിടിച്ചെടുക്കുന്നു. ആൻഡ് അല്ലെ, അവൾ പിടിക്കുന്നു എന്ത്? അജിത്തിന്റെ തീപ്പെട്ടി, ദാറ്റ് ഈസ് ലൈയിങ് നിയർ ഹിസ് സിഗരറ്റ്സ് ഓൺ ദ ടേബിൾ. ടേബിളിൽ സിഗരറ്റിന്റെ അടുത്തായിട്ട് കിടന്നിരുന്ന അജിത്തിന്റെ ആ തീപ്പെട്ടി എന്ത് ചെയ്തു? അവള് പെട്ടെന്ന് എടുത്തു. അതായത് നമുക്കറിയാം, തീപ്പെട്ടി ഒരു സിംബോൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഉണ്ടല്ലോ, പെട്ടെന്ന് കത്തുന്ന ഇഗ്നിഷൻ, ആ കത്തുന്ന ജ്വാല, അത് ഉണ്ടാകുമ്പോണ്ടാകുന്ന സൗണ്ട്, അതാണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. As it's an onomatopoetic എന്താണ് നിങ്ങൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അറിയാം, ദ ബീസ് ബസ് എന്നൊക്കെ പറയുന്നത് അല്ലെ. ബീസ് എന്ത് ചെയ്യുന്നു? ബസ് ചെയ്യുന്നു, ബസ് ചെയ്യുക. തേനീച്ചകൾ ഉണ്ടാകുന്ന സൗണ്ട്, ദേ മേക്സ് എ സൗണ്ട് ലൈക്ക് ബസ് ബസ് എന്ന് പറയുന്ന ഒരു സൗണ്ട് ആണ് അവർ ഉണ്ടാക്കുന്നത്. സോ അത്തരത്തിലുള്ള ടേംസ് നമ്മൾ ഓണമറ്റോപോയിറ്റ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് ഇഫ് എ വേർഡ് എക്സ്പ്രസ് ഒരു വാക്ക് സൗണ്ടിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓണോമറ്റോ പോയിറ്റ് ടൈപ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഗർഗ്ലിംഗ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ഗുളുഗുളു ശബ്ദം, വെള്ളത്തിന്റെ ഗുളുഗുളു ശബ്ദം. അതുപോലെ ഹിസ്സിംഗ് ഓഫ് സ്നേക്, പാപ്പ എങ്ങനെയാ ചിറ്റുന്നത്? ഹിസ്, ദാറ്റ് സൗണ്ട്. അത് പിന്നീട് ടേമായിട്ട് മാറുന്നു. ക്വാക്കിംഗ് ഓഫ് ഡക്ക്, ഡക്ക് എന്താ സൗണ്ട് ഉണ്ടാക്കുന്ന? ക്വാക്ക്, മിയാവ്, മിയാവ്, മിയാവ് അല്ലേ. ദി കാറ്റ് മിയാവ്, കാറ്റ് എന്ത് ചെയ്യുന്നു? മിയാവ് സൗണ്ട് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ സച്ച് വേർഡ്സ് ആർ നോൺ ആസ് ഓണോമറ്റോപോയിക് ടേംസ്. ആൻഡ് ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ, ഫിഷ്. ഫിഷ് എന്ന് പറയുന്ന ആ ടേം, ദാറ്റ്സ് അത് എന്താണ്? സിഗരറ്റ് ഒരു സിംബോൾ ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഷീ ലൈറ്റ്സ് എ മാച്ച് ബോക്സ്, അവൾ പെട്ടെന്ന് ഒരു തീപ്പെട്ടി എടുത്ത് ഉരച്ചു. അവളൊരു മാച്ച് സ്റ്റിക്ക്, തീപ്പെട്ടി അല്ലെ, തീപ്പെട്ടി കമ്പ്, മാച്ച് സ്റ്റിക്ക്, തീപ്പെട്ടി കമ്പ് അവൾ കത്തിച്ചു. And touches it to her sari. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സംഭവം. എന്നിട്ട് അവള് അവളുടെ സാരി, സാരിയിൽ അത് ആ തീ, ആ തീപ്പെട്ടി എടുത്തിട്ട് സാരിയിൽ കത്തിച്ചു പിടിച്ചിരിക്കുകയാണ്. യു സീ വാട്ട് ഹാപ്പൻഡ്. നോക്ക് എന്താ സംഭവിച്ചത്. അജിത് ഡിഡ് നോട്ട് എക്സ്പെക്റ്റഡ് സച്ച് ആൻ ആറ്റിറ്റ്യൂഡ് ഫ്രം ഹർ വൈഫ്. അവളുടെ വൈഫിൽ നിന്ന്, അവന്റെ വൈഫിൽ നിന്ന് അജിത് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചതേയില്ല. She did something unexpected. അവള് അവിടെ ചെയ്തിരിക്കുന്ന കാര്യം അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അജിത് നെവർ തോട്ട് അബൌട്ട് ഇറ്റ്. അജിത് ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. നോക്ക, അവള് സാരിയിൽ അതെടുത്ത് എന്ത് ചെയ്തു? പെട്ടെന്ന് തീപ്പെട്ടി ഒഴിച്ച് വെച്ചു. നോക്ക് ആ പെൺകുട്ടിയുടെ ധൈര്യം. ഓക്കേ, നോക്ക്, ഇൻസ്റ്റന്റ്ലി ഇറ്റ് ഫ്ലെയർസ് അപ്പ്, ഫ്ലെയർസ് അപ്പ്, കത്തി അമരുക. പെട്ടെന്ന് അത് കത്തി അമർന്നു. സാരിയാണ്, സാരിയിലൊക്കെ തീ ഒരസി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് കത്തുമല്ലോ അല്ലേ. അപ്പോ ഇൻസ്റ്റന്റ്ലി, ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന്, ഇൻസ്റ്റന്റ് വിത്ത് ആൻ ഇൻസ്റ്റന്റ് ഇൻ ആൻ ഇൻസ്റ്റന്റ് റൈറ്റ് ദെൻ, പെട്ടെന്ന് തന്നെ ആ സാരി കത്തുന്നു. ദി വെരി ഫൈൻ ആങ്കർ ഓഫ് എ വെൽത്തി വൈഫ്സ് വൈഫ്, സമ്പന്നയായ ഒരു ഭാര്യയുടെ ആങ്കർ എന്നൊക്കെ വായിക്കാം. നമ്മള് മുന്താണി എന്നൊക്കെ പറയും. The decorated end of the sari. വേണമെങ്കിൽ മീനിങ് എഴുതി എടുക്ക കേട്ടോ. ഇറ്റ്സ് എ ബംഗാളി ടേം. ഒരു ബംഗാളി വാക്കാണത് ആങ്കൽ ഓർ ആങ്കിൾ. ആങ്കിൾ മീൻസ് ദ ഡെക്കറേറ്റഡ് എൻഡ് ഓഫ് എ സാരി. ഒരു സാരിയുടെ എന്താണ്? ആ ഡെക്കറേറ്റഡ് ആയിട്ടുള്ള അറ്റത്തെ ആണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് ആങ്കിൾ എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ
അത് ആ മനോഹരമായിട്ടുള്ള ഇത് എന്ത് ചെയ്തു ആ ആ സാരിയുടെ ആ ആംഗിൾ എന്ന് പറയുന്ന പാർട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു കത്തി ജ്വലിക്കാനായിട്ട് തുടങ്ങി ഓക്കെ അപ്പൊ അവളൊരു തീപ്പെട്ടി എടുത്ത് എന്ത് ചെയ്തു ആ ഉരസി നേരെ എന്താണ് ആ സാരിയുടെ ആ മുന്താണിയിൽ എന്ത് ചെയ്തു പിടിപ്പിച്ചു അത് കത്താനും തുടങ്ങി നോക്ക് അല്ലെ എന്താണ് അറിയാം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അറിയാം നമ്മൾ ഈ സാരി ധരിച്ചു കഴിയുന്ന സമയത്ത് നമ്മളല്ല സ്ത്രീകൾ സാരി ധരിച്ചു കഴിയുന്ന സമയത്ത് അതിലെന്താണ് ആ ആ ഒരു പ്ലേറ്റ് ഇങ്ങനെ ബാക്കിലോട്ട് പോയി കിടക്കത്തില്ല അതിനാണ് നമ്മൾ മുന്താണി എന്ന് പറയുന്നത് അതിലാണ് തീപ്പെട്ടി അടിച്ച് കത്തിച്ചു വെച്ചത് നോക്ക Instantly plays up the very fine angle of a wealthy wife's sari. The very instant Achyut, have you gone mad? Abhi idu kanda Achyut aa nimisham thanne aa maathre thanne Achyut choikkiyaanu have you gone mad? Ninakku vattayo mad what illa aru inside ninakku vattayo penne nee enta kaanikkunnathu aru mad nee vatta ninakku vattaanu nee ninakku vatta pidicho and jumps to her side petta thanne nu parayittu anju idu avante adutheke chaari vidu and grabs the burning patch patch tunikashtha aa kattikondirikkina tunikashtathil geri pidichu alle grab grab eka muruge pidikkya alle muruge pidikkunnathilude endha cheyyunnathu aa avade cheyyunnathu vera onnalla adingane muruge pidichukondu aa thee adakkananku shramikkya ketta grabs the burning patch and slaps it between his hands ennittu aa kaygal idayilayittu adine endu cheyyu adichu slap slap eka adikkuka ketta Hand puts out the fire. Put out the real extinguish. Extinguish to the fire. Aathi endi idu anachu ennaanu parayunnathu. Pettanu thanne aa mundaaniyile keri pidichu aathi kathirunna aa bhaagam endi idu pettanu kai kondu adichu endi idu adannu anachu. അവിടെ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അജിത്ത് ആ പെട്ടെന്ന് തന്നെ ആ തുണി അല്ലെ ആ തുണി കഷ്ണത്തില് തീ പിടിക്കുകയുണ്ടായി അപ്പൊ ആ തീ എന്ത് ചെയ്തു കൈകൾ കൊണ്ട് കെടുത്തി എന്നിട്ട് എന്ത് ചെയ്തു ആൻഡ് ടു ടെൽ ദ ട്രൂത്ത് നൗ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ് അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ അപ്പോ സത്യം പറയുകയാണെങ്കിൽ ടു ടെൽ ദ ട്രൂത്ത് അല്ലെ സത്യം പറയുകയാണെങ്കിൽ നൗ ഇപ്പോൾ ഹീ ഈസ് എ ലിറ്റിൽ അഫ്രൈഡ് അജിത്തിന് വളരെ കുറച്ച് ഭയമുണ്ട് പേടിയുണ്ട് ഓക്കെ അപ്പോ തന്റെ ഭാര്യ എന്താണ് ആ സാരി അവളുടെ സാരി ഇപ്പോൾ എന്താണ് ആ എനിക്ക് എന്ത് ചെയ്യാൻ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ചോദ്യത്തിന് ബദലായിട്ടാണ് അവൾ എന്ത് ചെയ്തത് ആ സാരി കത്തിച്ചത് അല്ലെ അപ്പോ ഇത് കണ്ടപ്പോഴത്തേക്ക് അജിത്തിന് ഇപ്പോ എന്തുണ്ടാവുന്നു ചെറിയ ഭയമുണ്ടായി നോക്കുക ഹി ലുക്സ് ഫിയർഫുള്ളി അറ്റ് നമിതാസ് ഫേസ് നമിതയുടെ മുഖത്തേക്ക് വളരെ ഭയത്തോടു കൂടി ആര് നോക്കുന്നു അജിത്ത് നമിതയുടെ മുഖത്ത് വളരെ ഭയത്തോടുകൂടി അജിത്ത് എന്ത് ചെയ്തു നോക്കി സീസ് എ ഫയർ ബേണിംഗ് ദെയർ അപ്പോ ആ കണ്ണുകളിൽ അല്ലെങ്കിൽ ആ മുഖത്ത് ഒരു അഗ്നി കത്തുന്നതായിട്ട് ആർക്ക് തോന്നി ആ അജിത്തിന് മനസ്സിലായി അല്ലെങ്കിൽ അജിത്ത് അവിടെ നമ്മുടെ നമിതയുടെ മുഖത്ത് ഒരു തീ ജ്വലിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു അങ്ങനെ മനസ്സിലാക്കി എന്ന് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല അത് എന്തിന്റെ തീയാണ് ആംഗർ ദേഷ്യത്തിന്റെ തീയാണ് അല്ലെ ബ്രൈറ്റ് എങ്ങനെയാണ് ആ അഗ്നി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബ്രൈറ്റ് വളരെ ബ്രൈറ്റ് ആണ് ആൻഡ് ഇറ്റ്സ് ബ്ലേസിംഗ് റെഡ് അല്ലെ ബ്ലേസിംഗ് റെഡ് മീൻസ് ജ്വലിക്കുന്ന ചുവപ്പ് നിറമുള്ള അഗ്നിയാണ് അപ്പൊ അത്രയ്ക്ക് തീവ്രമായിട്ട് ആരുടെ കണ്ണുകളിൽ ആരുടെ മുഖത്ത് നമ്മുടെ നമിതയുടെ മുഖത്ത് എന്ത് കത്തുകയാണ് തീ കത്തുകയാണ് അല്ലെ ദ ഫയർ ഓഫ് ആങ്കർ അല്ലെ ആൻഡ് ആൻഗ്വിഷ് ദുഃഖത്തിന്റെയും അതുപോലെ തന്നെ ആ ദേഷ്യത്തിന്റെയൊക്കെ തീ അഗ്നി നമ്മുടെ ആരുടെ മുഖത്ത് നമിതയുടെ മുഖത്ത് കത്തുകയാണ് ഹി ഡസന്റ് ഹാവ് ദ കറേജ് ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് അപ്പൊ നേരത്തെ നമ്മുടെ നമിതയുടെ സാരിയിൽ തീ പിടിച്ച സമയത്ത് അല്ലെ തീ കത്തിച്ച സമയത്ത് നമിത സ്വയം തീ കത്തിച്ച സമയത്ത് ആ തീ കെടുത്താനുള്ള കറേജ് ധൈര്യം ആർക്കുണ്ടായിരുന്നു അജിത്തിനുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഹി ഡസന്റ് ഹാവ് ദ കറേജ് അദ്ദേഹത്തിന് ധൈര്യമില്ല കറേജ് ഇല്ല ടു പുട്ട് ഔട്ട് ദാറ്റ് ഫയർ ബൈ സ്ലാപ്പിംഗ് ഇറ്റ് ബിറ്റ്വീൻ ഹിസ് ഹാൻഡ്സ് അദ്ദേഹത്തിന്റെ കൈകൾ ഉപയോഗിച്ച് അടിച്ച് നമിതയുടെ മുഖത്ത് ജ്വലിക്കുന്ന ആ തീ ആ അഗ്നിയെ കെടുത്താനുള്ള ധൈര്യം അവനില്ല എന്ന് പറയുന്നു So he tries to pour water on it. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ അവൻ വെള്ളം ഒഴിക്കാൻ അല്ലെങ്കിൽ വെള്ളം കുറേ ഒഴിക്കാനായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ നമിതയ്ക്ക് നമിതയുടെ ഉള്ളില് അല്ലെങ്കിൽ നമിത അവിടെ ആ കത്തി ജ്വലിച്ച് ആ ടെൻഷനിൽ അല്ലെങ്കിൽ അത്രത്തോളം ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആ ദേഷ്യം എങ്ങനെയെങ്കിലും മാറ്റി പറ്റും അങ്ങനെ ദേഷ്യം മാറ്റാൻ വേണ്ടി അതിന്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യാൻ പോറ് ചെയ്യാൻ കുടയാൻ തുടങ്ങി With great difficulty, വളരെയധികം പ്രയാസപ്പെട്ട്
അദ്ദേഹം ഹി അറ്റംപ്റ്റ് ടു സ്പീക്ക് നോർമലി നോർമലായി സംസാരിക്കാൻ സാധാരണ പോലെ സംസാരിക്കാനുള്ള ശ്രമം ഇദ്ദേഹം നടത്തുന്നു ആര് നടത്തുന്നു അജിത് നടത്തുന്നു You lose all common sense when you get angry. എന്നിട്ട് പറയാണ് നീ ആംഗ്രി ആംഗ്രി ദേഷ്യം നിനക്ക് ദേഷ്യം ഉണ്ടാകുമ്പോൾ നിനക്ക് നിന്റെ സ്വബോധം നഷ്ടപ്പെടും You lose all common sense. നിന്റെ എല്ലാ സ്വബോധവും നിനക്ക് ദേഷ്യം ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടുന്നു When you get angry, don't you? അല്ലെ നിനക്ക് നഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുന്നു A woman and such anger. ഉഫ് ഒരു സ്ത്രീയും ഇത്രത്തോളം എന്ത് ആ ദേഷ്യം ഉഫ് ഒരു ടേം യൂസ് ചെയ്യണം ഉഫ് എന്ന് പറയുന്നത് ഉഫ് മീൻസ് എന്താണ് നമ്മൾ ആംഗ്വിഷ് അല്ലെങ്കിൽ വേദന ടെൻഷൻ ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർജെക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഉഫ് എന്ന് പറയുന്നത് അങ്ങനെ അവർ ഇന്റർജെക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നു എ വുമൺ ആൻഡ് സച്ച് ആങ്കർ ഒരു സ്ത്രീയും അവൾക്ക് ഇത്രയും ദേഷ്യം അപ്പൊ സ്ത്രീകളുടെ ദേഷ്യം ഭയങ്കര ദേഷ്യമാണ് അപ്പൊ എഴുത്തുകാരി അങ്ങനെ ചിത്രീകരിക്കുന്നു അവിടെ ഇവിടെ നൊമിത എന്ന് പറയുന്നത് കളക്റ്റീവായിട്ട് ജനറൽ ആയിട്ട് സ്ത്രീകളെ എല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അപ്പൊ അവളുടെ ദേഷ്യത്തിന് പുരുഷന്റെ ദേഷ്യത്തിന്റെ കാൾ ഇത്രത്തോളം തീവ്രതയുണ്ട് എന്ന് വായനക്കാരെ മനസ്സിലാക്കിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് എഴുത്തുകാരി ഇങ്ങനെ ഒരു സ്റ്റൈൽ യൂസ് ചെയ്യുന്നത് ഓക്കെ നോക്കുക ഹു നോസ് വാട്ട് നൊമിതാസ് വുഡ് ഹാവ് സെഡ് നെക്സ്റ്റ് കേട്ടോ ആർക്കറിയാം നൊമിത അടുത്തത് എന്താ പറയുന്നതെന്ന് But right then, appol thanne, her niece, Rini steps into the room. Alle, niece ennu parayunnathu anandaravan. Okay, niece anandaravan, nephew anandaravan, niece anandaravan. Ketta, anandaravan ennu parayunnathu sahodari, allekil sahodara putra ennokke parayam. Ketta, appol, but right then, appol thanne, avalude niece aaya Rini, ennu perulla avalude niece, anandaravan ennu cheythu. മുറിയിലേക്ക് പ്രവേശിച്ചു സ്റ്റെപ്സ് ഇൻ ടു ദ റൂം മുറിയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ അപ്പോ നൊമിത എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല അടുത്ത് എന്ത് ചെയ്യണം അറിയില്ല എന്തായാലും റിനി അപ്പോൾ പ്രവേശിച്ചു മുറിയില്ല ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല കേട്ടോ നിങ്ങൾക്ക് റിനി എന്നിട്ട് പ്രവേശിച്ചോടനെ പറഞ്ഞെന്താ ഇമ്മീഡിയറ്റ്ലി ഷീ സേസ് പെട്ടെന്ന് തന്നെ അവള് പറഞ്ഞു ഒരു മൂന്നാമത്തെ നിലയിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ഈ സംഭവത്തെ കുറിച്ച് വീട്ടിലുള്ള മറ്റ് അന്തേവാസികൾക്കൊന്നും ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല And she says piercingly, So, Kurima, how much longer does the washerman have to wait? If you don't want to give him any of your clothes, at least tell him that. എടാ അപ്പോൾ നമ്മളെ കഥ തുടങ്ങിയത് ഒരു വാഷർമാൻ അല്ലായിരുന്നു ഞായറാഴ്ച ദിവസം വാഷർമാൻ വന്ന് തുണി ചോദിച്ചപ്പോഴാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം അവിടെ നടന്നത് അല്ലേ അപ്പോഴ് ആ വാഷർമാൻ അപ്പോഴും പുറത്തു നിന്ന് കാത്തിരിക്കുകയാണ് ആർക്ക് ഇതുപോലെ അറിയണം കേട്ടോ അപ്പോഴ് നമ്മുടെ നീസായ റിനി വന്ന് ചോദിച്ചു കുരീമ അല്ലെ കുരീമ എന്ന് വിളിക്കുന്നുണ്ട് വാട്ട് ഇസ് കുരീമ ഫാദേഴ്സ് യങ്ങർ ബ്രദേഴ്സ് വൈഫ് എന്നാണ് മീനി കേട്ടോ ഫാദേഴ്സ് ഫാദർ അച്ഛന്റെ ഇളയ സഹോദരന്റെ ഭാര്യ അവരെ ബംഗാളിൽ അവര് വിശേഷിപ്പിക്കുന്നത് നമ്മളുടെ അപ്പച്ചി എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ വിശേഷിപ്പിക്കുന്നത് കുരീമ എന്നാണ് കുരീമ അത് ബംഗാളി ടേമാണ് കേട്ടോ അതിലേക്ക് മീനിങ് പേശമ്പ 22 ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരീമ മീൻസ് ഫാദേഴ്സ് യങ്ങർ ബ്രദേഴ്സ് വൈഫ് അച്ഛൻ്റെ അപ്പോ നമ്മുടെ ആരുടെ ഇദ്ദേഹത്തിന്റെ അജിത്തിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ മകളാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ റിനി എന്ന് പറയുന്ന പെൺകുട്ടി കേട്ടോ നോക്ക അപ്പോ അവിടെ വിശേഷിപ്പിക്കുന്നു നമ്മുടെ നമ്മുടെ നൊമിതയെ വിശേഷിപ്പിക്കുന്നു കുരീമ ഹൗ മച്ച് ലോങ്ങർ ഡസ് ദ വാഷർമാൻ ഹാവ് ടു വെയിറ്റ് ഇനിയും എത്ര നേരം ആ തുണി കഴുകാമെന്ന വാഷർമാൻ ഇനിയും എത്ര നേരം അലക്കുകാരൻ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം അല്ലെ ഇനിയും എത്ര അയാൾ കുറെ നേരം അയാൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലെ ഇനിയും എത്ര നേരം അയാൾ കാത്തിരിക്കണം ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗീവ് ഹിം എനി ഓഫ് യുവർ ക്ലോസ് നിങ്ങൾക്ക് തുണികളൊന്നും കൊടുക്കാനില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ടെൽ ഹിം ദാറ്റ് അല്ലെ കുറഞ്ഞത് അയാൾക്ക് അത് നിൽച്ചെന്ന് പറ അയാളപ്പോ പോകുമല്ലോ നിങ്ങൾക്ക് തുണി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അയാൾ അപ്പോഴേന്ന് പോകും വെറുതെ അയാളെ നിർത്തുന്നത് എന്തിനാ വെറുതെ അയാൾ കുറെ നേരം വായ്പാക്കണ്ടം വന്ന് വെളിയിൽ എന്താണ് ഇരിക്കാൻ നിൽക്കാൻ തുടങ്ങി ബാക്കിയുള്ളവരെല്ലാരും തുണി കൊടുത്തിട്ട് ആര് നമ്മുടെ നൊമിത ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പൊ കുറെ നേരമായി അയാൾ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങളെ ഒന്ന് പറ നിങ്ങൾക്ക് തുണിയൊന്നും ഇല്ലെങ്കിൽ ചെന്ന് പറഞ്ഞാൽ മതി അയാൾ അയാളെ പാട് നോക്കി പോകുമല്ലോ എന്നും ആര് പറയുന്നു നമ്മുടെ റിനി പറയുന്നു For a second or two, Nomida is still. അപ്പോ for a second or two, ഒരു സെക്കൻഡോ രണ്ട് സെക്കൻഡോ അല്ലെ ആറ് നിമിഷത്തേക്ക് കുറച്ച് നിമിഷത്തേക്ക് Nomida is still. Nomida
നിശ്ചലമായി നമിത ഒരു അനക്കവുമില്ല നിശ്ചലമായി ഇങ്ങനെ നിൽക്കുക. അപ്പൊ അവിടെ നടന്ന സംഭവത്തെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. അപ്പോ ഇപ്പോഴും ആ സാരിയിൽ തീ കൊളുത്തി ആ ആങ്കറില് ആ ആംബിഷില് ആര് നിൽക്കുകയാണ്? നമ്മുടെ നമിത നിൽക്കുകയാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. എനിവേ നോക്കുക, അപ്പോ കുറച്ച് നിമിഷത്തേക്ക് നമിത മിണ്ടാതെയിരുന്നു, നിശ്ചലമായിരുന്നു. പെർഹാപ്സ് റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ്, ചിലപ്പോൾ നമ്മുടെ വാഷർമാൻ അല്ലെ, പെർഹാപ്സ് ചിലപ്പോൾ റീകോളിംഗ് ദ വാഷർമാൻസ് ഫേസ്, ആ വാഷർമാൻ്റെ ആ അലക്കുകാരന്റെ മുഖം ആര് ഓർത്തെടുക്കുകയാവാം? നമിത ഓർത്തെടുക്കുകയാണ്, കാരണം അവള് വേറൊരു ലോകത്തായിരുന്നു ഇത്രയും നേരം, കേട്ടോ. അപ്പൊ അവള് റീകോൾ, റീകോൾ ചെയ്യുക, റിമെമ്പർ, റീകോൾ റിമെമ്പർ എന്നാണ് അർത്ഥം. ആ വാഷർമാൻ്റെ ഫേസ് മുഖം അവൾ റീകോൾ റിമെമ്പർ ചെയ്യുകയാവാം, ഓർക്കുകയാകാം. വെയിറ്റിംഗ് ഫോർ ഹർ ഡൗൺസ്റ്റെയേഴ്സ്, then she picks up the dirty clothes and starts sorting them. kada pettanna ne waiting for her downstairs le appo porathu kaathirikkuna aa washerman de downstairs means taale oru moonam nilalle daavasikkuna washerman inde moonam nilalle kedavilla ayal porathu nikkathayullu appo ayalukku thudiyodu kodukanam appo aa downstairs taale kaathu nilkunna washerman ne edana mukam aaru chindikkukayaga novida chindikkukayaga. Then she picks up, പെട്ടെന്ന് തന്നെ അവൾ എന്ത് ചെയ്യുന്നു, അപ് ദ ഡേർട്ടി ക്ലോസ്, അവൾ ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അവൾ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. And start sorting them. എന്നിട്ട് അതിനെ എന്ത് ചെയ്യാൻ തുടങ്ങി, സോർട്ട്. What is it? സോർട്ട്, സോർട്ട് ചെയ്യുക, തരംതിരിക്കുക. ഓക്കെ, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ, തരംതിരിക്കാനായിട്ട് തുടങ്ങി അല്ലെ, തരംതിരിക്കാനായിട്ട് തുടങ്ങി. അവളുടെ വസ്ത്രങ്ങള് അല്ലെങ്കിൽ അവളുടെ ഭർത്താവിന്റെ വസ്ത്രങ്ങള്, കളർ പോകുന്ന തുണികള്, കളർ പോകാത്ത തുണികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യും. She says in a calm tone, വളരെ കാമായ ഒരു ടോണിൽ പറഞ്ഞു, ഗോ ടെൽ ഹിം ഐ ആം കമിങ്, പോയി പറ ഞാൻ വരികയാണെന്ന്. ഐ ആം ബ്രിങ്ങിങ് ദ ക്ലോസ്, അല്ലെ, എനിക്ക് തുണി കൊടുക്കാനുണ്ട്, ഞാൻ തുണി കൊണ്ട് വരികയാണ് എന്ന് ആ നീസിന്റെ അടുത്ത് അനന്തരവളുടെ അടുത്ത് പറഞ്ഞു. നീ ചെന്ന് പറയും, ഞാൻ തുണി കൊണ്ട് വരികയാണെന്ന് നീ ചെന്ന് പറയും എന്ന് പറയും, കേട്ടോ. അങ്ങനെ അങ്ങനെ നബിത എന്ത് ചെയ്യാണ് അവിടെ, ഈ തുണികൾ മറ്റൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് നമ്മുടെ നബിത ആ ഒരു വിഷയം, ആ ഒരു അത്രയും നേരം ആ നടന്ന സംഭവത്തെ കുറിച്ചൊന്നും ആ റിനിയൊന്നും അറിയുന്നില്ല. അപ്പൊ എനിവേ നമ്മുടെ നബിത അത് ഇത്രയും സംഭവ ബഹുലമായ ഒരുപാട് സംഭവങ്ങൾ ആ വീട്ടിൽ ആ സമയത്ത് നടന്നു കഴിഞ്ഞു. അപ്പൊ ഇതിനെ കുറിച്ച് ബാക്കിയുള്ള ഒരു ഫാമിലി മെമ്പേഴ്സിനും ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല അല്ലെ. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആണ് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമിത സംസാരിക്കുന്നത്. അപ്പൊ ഇപ്പൊ അവള് ആ പഴയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്, വന്നിരിക്കുകയാണ്. അപ്പോള് കഥ അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ നമിത ഈ തുണിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, താഴേക്ക് പോവുകയാണ്. ഇനി താഴേക്ക് പോയപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പൊ ഇതുവരെയുള്ള പോർഷൻസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൃത്യമായി ഇതുവരെ പഠിക്കുക, സമ്മർ കൃത്യമായി മനസ്സിലാക്കി വെച്ചിരിക്കുക. കഥയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും എഴുതാനായിട്ട് പ്രിപ്പയർ ആയി. ഓക്കെ, അപ്പൊ ഇതിന്റെ വരുന്ന ക്വസ്റ്റ്യൻസ് മറ്റുമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നെ നോട്ട്സ് മറ്റുമൊക്കെ എന്താണ് PDF എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നേരത്തെ തന്നതുപോലെ എനി വുമന്റെ നോട്ട് എല്ലാവർക്കും ലഭിച്ചു. അത് ഞാൻ സാറിന് സെൻഡ് ചെയ്തിരിക്കുന്ന അത്ര ആ ഫോർമാറ്റ് എന്താണ്, അത് ഓർഡർ ഒന്ന് നിങ്ങൾ കറക്റ്റ് ആക്കണം. നിങ്ങൾ മുതിർന്ന പിള്ളേരാണ്, അതുകൊണ്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെടുക്കണമെങ്കിൽ അത് എന്ത് ചെയ്യുക, ഓർഡർ ആക്കുക. കാരണം സെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു പ്രശ്നം വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ബാക്കി. ഓക്കെ, ബൈ.